ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് ഫെമിനിസ്റ്റ് ഫിലിം തിയറിസ്റ്റ് ആയിട്ടുള്ള ലോറ മൾവി എഴുതിയ ഒരു എസ്സേ ആണ് നമ്മളിവിടെ. ആ എസ്സേയുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ആയിട്ടുള്ള സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. ദി ആർട്ടിക്കിൾ യൂസസ് സൈക്കോ അനാലിസിസ് ടു എക്സാമിൻ ഹൗ ഫിലിംസ് റീഇൻഫോഴ്സ് എക്സിസ്റ്റിംഗ് സോഷ്യൽ വ്യൂസ് ഓൺ ജെൻഡർ. അപ്പോൾ ഈ ആർട്ടിക്കിളിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഈ എസ്സേക്കകത്ത് സൈക്കോ അനാലിസിസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൂടെ പരിശോധിക്കുന്നത് എങ്ങനെയാണ് സിനിമയിലൂടെ എക്സിസ്റ്റിംഗ് സോഷ്യൽ വ്യൂസ്, അതായത് ഈ പാട്രിയാർക്കൽ വ്യൂസ്, പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹത്തിൻ്റെ ചിന്തകളെ എങ്ങനെയാണ് സിനിമയ്ക്കകത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ആർട്ടിക്കിളിനകത്ത് പരിശോധിക്കുന്നത്. സിനിമ റിഫ്ലക്ട്സ് ആൻഡ് എക്സ്പ്ലോയിറ്റ്സ് ദ സ്ട്രെയ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സെക്ഷുവൽ ഡിഫറൻസ് വേർ വിമൻ ആർ സീൻ ആസ് ഒബ്ജക്ട്സ് ഫോർ ഡിസയർ. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് സിനിമയ്ക്കകത്ത് കാണുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതായത് സ്ത്രീകളെ ചിത്രീകരിക്കുന്നത് ഒരു ഒബ്ജക്റ്റായിട്ടാണ്. നമുക്ക് പല സിനിമകളുടെയും കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലപ്പോഴും അതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പുരുഷനായിരിക്കും. അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്. സ്ത്രീകളെ ഈ ഇങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് പോലെയാണെന്നാണ് ഇവർ പറയുന്നത്. സൈക്കോ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു ആസ് എ ടൂൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദി അൺകോൺഷ്യസ് റീഇൻഫോഴ്സസ് പാട്രിയാർക്കി ഇൻ ഫിലിം. അപ്പോൾ എങ്ങനെയാണ് ഈ അൺകോൺഷ്യസ് ആയിട്ട് ഈ സിനിമ കാണുന്ന ആളുകളോ എടുക്കുന്ന ആളുകളോ ബോധപൂർവമോ അബോധപൂർവമോ ഇത്തരം പാട്രിയാർക്കൽ വ്യൂസ് സിനിമയ്ക്കകത്ത് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ് ഈ എസ്സേക്കകത്ത് പരിശോധിക്കുന്നത്. The concept of phallocentrism is discussed where the male perspective dominates and the female form represents lack. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്കകത്ത് പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കഥ എല്ലാം തന്നെ പുരുഷ കേന്ദ്രീകൃതമായിട്ടാണുള്ളത്. അപ്പോൾ ഫാലോസെൻട്രിസം എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു വീക്ഷണമാണ് സിനിമയ്ക്കകത്ത് വരുന്നുള്ള അഭിപ്രായമാണ് ഇവർ പങ്കുവെക്കുന്നത്. അടുത്ത പാർട്ടിൽ പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലഷർ ആസ് എ റാഡിക്കൽ വെപ്പൺ. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഹാവ് ചേഞ്ച് ദി എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് സിനിമാറ്റിക് പ്രൊഡക്ഷൻ അലോവിങ് ഫോർ ആർട്ടിസാനൽ ആസ് വെൽ ആസ് ക്യാപിറ്റലിസ്റ്റ് അപ്രോച്ചസ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സിനിമാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ക്യാപിറ്റലിസ്റ്റ് രീതിയിൽ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ സിനിമ എടുക്കുന്ന സംവിധാനമുണ്ട്. അതല്ല ആർട്ട് സിനിമ എന്നുള്ള രീതിയിൽ സിനിമ എടുക്കുന്ന സംവിധാനവും വ്യാപകമാണ്. ദിസ് ഹാസ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ് സിനിമ. ഈ രീതിയിൽ ആൾട്ടർനേറ്റീവ് സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റ്, അതായത് സാമ്പത്തിക ലാഭം അല്ലാതെ ഒരു കലാമൂല്യമുള്ള സിനിമ എന്നുള്ള സങ്കല്പമൊക്കെ ഉയർന്നു വരുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് സിനിമ പ്രൊവൈഡ്സ് സ്പേസ് ഫോർ എ പൊളിറ്റിക്കലി ആൻഡ് എസ്തെറ്റിക്കലി റാഡിക്കൽ സിനിമ ദാറ്റ് ചലഞ്ചസ് മെയിൻ സ്ട്രീം ഫിലിംസ് ബേസിക് അസംഷൻസ് ആൻഡ് റിഫ്ലക്ട്സ് ഓൺ ദ സൊസൈറ്റി ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് സിനിമ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മെയിൻ സ്ട്രീം സിനിമയിലെ ഈ പാട്രിയാർക്കൽ വ്യൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം വയ്ക്കുന്ന പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള സിനിമകൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. മെയിൻ സ്ട്രീം ഫിലിം, പർട്ടിക്കുലർലി ഹോളിവുഡ് സിനിമ, റിഫ്ലക്ട് ദ ഡോമിനൻ്റ് ഐഡിയോളജി ആൻഡ് യൂസ് വിഷ്വൽ പ്ലഷർ ടു മാനിപ്പുലേറ്റ് വ്യൂവേഴ്സ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ മെയിൻ സ്ട്രീം സിനിമ, അതായത് കൊമേഴ്ഷ്യൽ സിനിമകൾക്കകത്ത് ഇവർ ഹോളിവുഡ് സിനിമയെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് പറയുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസാനമുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോൾ ഇത്തരം സിനിമകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാട്രിയാർക്കൽ വ്യൂസ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദ ഗോൾ ഈസ് നോട്ട് ടു ക്രിയേറ്റ് എ ന്യൂ കൈൻഡ് ഓഫ് പ്ലഷർ ബട്ട് ടു ചലഞ്ച് ദ സ്റ്റാറ്റസ് കോ ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ വേ ഓഫ് എക്സ്പീരിയൻസിങ് ഫിലിം. അപ്പോൾ ഇവർ ഈ ആർട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമയിൽ നിലനിൽക്കുന്ന ഒരു പ്ലഷർ സംവിധാനം മാറ്റി പുതിയത് കൊണ്ടുവരിക എന്നുള്ളതല്ല, പക്ഷേ നിലനിൽക്കുന്നതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ ചോദ്യം ചെയ്യുക എന്നതാണ് എന്നിവർ പറയുന്നു. ഇനി വരുന്ന പാർട്ടിലാണ് അവർ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പ്ലഷർ ഇൻ ലുക്കിംഗ്, ഫാസിനേഷൻ വിത്ത് ദ ഹ്യൂമൻ ഫോം. ദ സിനിമ ഓഫേഴ്സ് വേരിയസ് പ്ലഷേഴ്സ് ഇൻക്ലൂഡിംഗ് സ്കോപ്പോഫീലിയ വിച്ച് ഇൻവോൾവ്സ് പ്ലഷർ ഇൻ ലുക്കിംഗ് ആൻഡ് ബീയിങ് ലുക്ക്ഡറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു സൈക്കോ അനാലിസിസിലെ തിയറികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് വിശകലനം ചെയ്യുന്നത്. അത്തരത്തിൽ വരുന്ന ഒരു ടേമാണ് സ്കോപ്പോഫീലിയ എന്നുള്ളത്. അതായത് ഇങ്ങനെ മറ്റുള്ളവരെ നോക്കുക, അങ്ങനെ ഒളിഞ്ഞു നോക്കുക, അങ്ങനെയുള്ളതിൽ ഒരു സുഖം കണ്ടെത്തുന്നതിനെയാണ് സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത്.
അപ്പോൾ സിനിമ കാണുന്ന ആളുകളിൽ പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള ഓഡിയൻസിനെയാണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു എലിമെൻ്റ് ഉണ്ട് എന്ന് അവർ പറയുന്നു. മെയിൻ സ്ട്രീം ഫിലിം ക്രിയേറ്റ്സ് എ സീൽഡ് വേൾഡ് ദാറ്റ് പ്രൊഡ്യൂസസ് എ സെൻസ് ഓഫ് സെപ്പറേഷൻ ഫോർ ദി ഓഡിയൻസ് പ്രൊമോട്ടിങ് വോയറിസ്റ്റിക് ഫാൻറ്റസീസ്. അപ്പോൾ സിനിമ കാണുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ തിയേറ്ററിനകത്ത് ആകെ ഇരുട്ടാണ്, ഇങ്ങനെ റിയാലിറ്റിയിൽ നിന്ന് ആളുകളെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെ ആളുകളിൽ ഇങ്ങനെയുള്ള ഒരു ഡിസയേഴ്സൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവർ പറയുന്നു. ദ ഡാർക്ക്നെസ് ഇൻ ദി ഓഡിറ്റോറിയം ഐസൊലേറ്റ് സ്പെക്ടേറ്റേഴ്സ് ആൻഡ് എൻഹാൻസസ് ദി ഇല്യൂഷൻ ഓഫ് വോയറിസ്റ്റിക് സെപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ ഒരു ഡാർക്ക്നെസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇത്തരത്തിലുള്ള ഫാൻറ്റസീസ് ആളുകളിൽ ഉണ്ടാക്കുന്നു. ടൈക്കോസ് ലാക്കാൻസ് മിറർ ഫേസ്, വെർ എ ചൈൽഡ് റെക്കഗ്നൈസസ് ഇറ്റ്സ് ഇമേജ് ഇൻ ദ മിറർ, ഈസ് ക്രൂഷ്യൽ ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഈഗോ. സിനിമ ഓൾസോ സാറ്റിസ്ഫൈ സച്ച് എ നാർസിസിസ്റ്റിക് ഐഡന്റിഫിക്കേഷൻ. അടുത്തതായിട്ട് സൈക്കോ അനാലിസിസ് എന്ന് അവർ എടുത്തിട്ടുള്ള ടേം മിറർ ഇമേജിൻ്റെയാണ്. അതായത് ഈ ലാക്കാനിയൻ സൈക്കോ അനാലിസിസിൽ പറയുന്നത് ഒരു ചെറിയ കുട്ടി ആദ്യമായിട്ട് കണ്ണാടിയൊക്കെ നോക്കി തുടങ്ങുന്ന സമയത്ത് ഒരു ഈഗോ ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൻ്റെ പ്രതിബിംബം തന്നെ അത് ആദ്യമായിട്ട് കാണുന്ന ഒരു സാഹചര്യത്തിൽ. അതുപോലെയാണ് സിനിമയ്ക്കകത്ത് ഈ കാഴ്ചക്കാരിൽ നാർസിസിസം വർക്ക് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതായത് ഈ സിനിമയിലെ നായകൻ താനാണെന്ന് സങ്കല്പിച്ച് കാണുക, ആ രീതിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഈ കാണികളിലുണ്ടായിരിക്കും, അങ്ങനെയുള്ള രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നവർ പറയുന്നു. വുമൺ ആസ് ഇമേജ്, മാൻ ആസ് ബെയറർ ഓഫ് ദ ലുക്ക്. ഇനി പൊതുവിൽ സിനിമകളിൽ എങ്ങനെയാണ് സ്ത്രീകളെ ചിത്രീകരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഇൻ എ വേൾഡ് വിത്ത് സെക്ഷൽ ഇംബാലൻസ്, പ്ലഷർ ഇൻ ലുക്കിംഗ് ഈസ് ഡിവൈഡ് ബിറ്റ്വീൻ ആക്റ്റീവ് മെയിൽ ആൻഡ് പാസീവ് ഫീമെയിൽ. ഒരു ജെൻഡർ ഇക്വാലിറ്റി ഇല്ലാത്ത സമൂഹം എന്ന നിലയ്ക്ക് അതിൻ്റെ തന്നെ ഒരു ചിത്രമാണ് സിനിമയ്ക്കകത്തും കാണാൻ കഴിയുന്നത് എന്ന് അവർ പറയുന്നു. പലപ്പോഴും ആക്റ്റീവായിട്ടുള്ള റോൾ കൊടുക്കുന്നത് മെയിൽ ക്യാരക്ടേഴ്സിനും ഫീമെയിലിന് കൊടുക്കുന്നത് പാസീവ് ആയിട്ടുള്ള റോളുമാണ്. ദ മെയിൽ ഗേസ് പ്രൊജക്ട്സ് ഇറ്റ്സ് ഫാൻറ്റസി ഓൺ ടു ദ ഫീമെയിൽ ഫിഗർ വിച്ച് ഈസ് സ്റ്റൈൽഡ് അക്കോർഡിംഗ്ലി. ഇനി ഈ സിനിമയ്ക്കകത്ത് പലപ്പോഴും പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് പുരുഷ കഥാപാത്രങ്ങളായിരിക്കും. അവരുടെ സബോർഡിനേറ്റ്, അവരുടെ കാമുകിമാരോ ഭാര്യമാരോ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിട്ടാണ് സ്ത്രീകളെ അവതരിപ്പിക്കുന്നത്. ആ രീതിയിലാണ് അവരെ അവിടെ സ്റ്റൈൽ ചെയ്യുന്നത്. വിമൻ ആർ ലുക്ക്ഡ് അറ്റ് ആൻഡ് ഡിസ്പ്ലേഡ് വിത്ത് ദെയർ അപ്പിയറൻസ് കോഡഡ് അക്കോർഡിംഗ്ലി. ഈ രീതിയിൽ ഒരു കാഴ്ചവസ്തു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ അപ്പിയറൻസും അത്തരത്തിലാണ് വരുന്നതെന്ന് പറയുന്നു. അതായത് വസ്ത്രധാരണത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം നമുക്ക് ഇന്ത്യൻ സിനിമ, മലയാള സിനിമ ഉൾപ്പെടെയുള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പലപ്പോഴും ഈ ഗാനരംഗങ്ങളിലൊക്കെ, ഈ ഹിന്ദി സിനിമയിൽ, തമിഴ്, മലയാള സിനിമകളിലൊക്കെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഒബ്ജക്ടിഫിക്കേഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവരവിടെ പറയുന്നത്. വിമൻ ഇൻ ഫിലിം ട്രഡീഷണലി ഫങ്ഷൻ ഓൺ ടു ലെവൽസ്, ആസ് ഇറോട്ടിക് ഒബ്ജക്ട്സ് ഫോർ ക്യാരക്ടേഴ്സ് വിത്തിൻ ദ സ്റ്റോറി ആൻഡ് ആസ് ഇറോട്ടിക് ഒബ്ജക്ട്സ് ഫോർ ദ സ്പെക്ടേറ്റർ. അപ്പോൾ രണ്ട് ലെവലിലുള്ള ഒബ്ജക്ടിഫിക്കേഷനാണ് നടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഒന്ന് സിനിമയ്ക്കകത്ത് തന്നെ, സിനിമയ്ക്കകത്തുള്ള പുരുഷ കഥാപാത്രങ്ങളുടെ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ അവരവിടെ അവതരിപ്പിക്കപ്പെടുന്നു. മറ്റൊന്ന് ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കൂടി അവർ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കപ്പെടുന്നു. ആ രീതിയിൽ രണ്ട് ലെവലിലുള്ള ഒബ്ജക്ടിഫിക്കേഷനാണ് നടക്കുന്നതെന്ന് അവർ പറയുന്നു. ആൻ ആക്റ്റീവ് പാസീവ് ഹെറ്ററോസെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ കൺട്രോൾസ് നെറേറ്റീവ് സ്ട്രക്ചർ സപ്പോർട്ടിംഗ് ദ മാൻസ് റോൾ ആസ് എ ആക്റ്റീവ് വൺ ഫോർവേഡിംഗ് ദ സ്റ്റോറി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിഭാഗം സിനിമകൾക്കകത്തും പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. അവരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. സബോർഡിനേറ്റ് ആയിട്ടുള്ള റോളുകളാണ് പലപ്പോഴും ഈ സ്ത്രീകൾക്ക് അവിടെ നൽകപ്പെടുന്നത്. ഹിച്ച്കോക്ക് ആൻഡ് സ്റ്റേൺബെർഗ് ബോത്ത് എക്സ്പ്ലോർ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ദ മെയിൽ ഗേസ് ഇൻ ദർ ഫിലിംസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മെയിൽ ഗേസിൻ്റെ എലമെൻറ്റ്സ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഹോളിവുഡ് ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള ഹിച്ച്കോക്കിൻ്റെയും സ്റ്റേൺബെർഗിൻ്റെയും എല്ലാം സിനിമകളിൽ കാണാമെന്നവർ പറയുന്നു. ഇനി ഈ ആർട്ടിക്കളുടെ ലാസ്റ്റ് പാർട്ടിലിൻ്റെ സമ്മറിയാണ് വരുന്നത്. ദി എസ്സേ ആർഗ്യൂസ് ദാറ്റ് ട്രഡീഷണൽ ഫിലിം യൂസസ് ടു സൈക്കോലറ്റിക് കൺസെപ്റ്റ്സ്, സ്കോപ്പോഫീലിയ ആൻഡ് ഈഗോ ലിബിഡോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സൈക്കോ അനാലിസിസ് വെച്ചുകൊണ്ടാണ് ഈ സിനിമയ്ക്കകത്തുള്ള ഈ വിഷ്വലൈസേഷനെ അനലൈസ് ചെയ്യുന്നുള്ളത്. രണ്ട് രീതിയിലുള്ള കൺസെപ്റ്റുകളാണ് വരുന്നത്. ഒന്ന് സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത്, അതായത് പ്ലഷർ ഇൻ ലുക്കിംഗ്, ഇങ്ങനെ ഈ കാഴ്ചയിലുള്ള സുഖം അനുഭവിക്കുന്ന ഓഡിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈഗോ ലിബിഡോ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷനാണ്, ഫോർ ഓഡിയൻസ് കണക്ഷൻ, അതായത് സിനിമ കാണുന്ന ആളുകൾ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ തങ്ങളാണ് എന്നുള്ള രീതിയിൽ അവരൊരു കണക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനിലൂടെ അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്.
ദി ഇമേജ് ഓഫ് വുമൻ ആസ് പാസീവ് ഒബ്ജക്റ്റ് ഫോർ ദ മെയിൽ ഗേസ് റീഇൻഫോഴ്സസ് പാട്രിയാർക്കൽ ഐഡിയോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മെയിൽ ഗേസും അത്തരത്തിലുള്ള ഒബ്ജക്റ്റിഫിക്കേഷനും ഇത്തരത്തിലുള്ള പാട്രിയാർക്കൽ ഐഡിയോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കാരണമാവുന്നു. സിനിമാസ് യുണീക്ക് എബിലിറ്റി ടു കൺട്രോൾ സ്പേസ് ആൻഡ് ടൈം ക്രിയേറ്റ്സ് എ പവർഫുൾ ഗേസ്. മറ്റൊന്ന് സിനിമയുടെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്, ഇങ്ങനെ ആകെ ഇരുട്ടു നിറഞ്ഞിട്ടുള്ള ആളുകളെ റിയാലിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഡിസൈറുകളിലൊക്കെ ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നതുകൂടി അവർ പറയുന്നു. ദി എസ്എ പ്രപ്പോസസ് ചലഞ്ചിങ് ട്രഡീഷണൽ ഫിലിം ബൈ ഫോക്കസിങ് ഓൺ ദ ഡിഫറെന്റ് ലുക്സ്. അപ്പോൾ മൂന്ന് തരത്തിലുള്ള വീക്ഷണങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ഒന്ന്, ക്യാമറാസ് ഗേസ് റെക്കോർഡിംഗ് ദ സീൻ. ക്യാമറയുടെ ഗേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സിനെ ഇവിടെ ചിത്രീകരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓഡിയൻസിസ് ഗേസ് വാച്ചിങ് ദ ഫിലിം. ഓഡിയൻസിന്റെ ഗേസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്കോപ്പോഫീലിയ, ഈഗോ, ലിബിഡോ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഡിസയേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ സിനിമ കാണുന്നതിനെ കുറിച്ചിട്ട്, അതാണ് അതിൽ വരുന്നത്. ക്യാരക്ടേഴ്സിസ് ഗേസ് വിത്ത് ഇൻ ദ സ്റ്റോറി. ക്യാരക്ടേഴ്സിസ് ഗേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സിനിമയ്ക്ക് അകത്ത് തന്നെയുള്ള മെയിൽ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ നോക്കുന്നത്, നോക്കി കാണുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ദി ഓതർ സജസ്റ്റ് ഫ്രീയിങ് ദ ക്യാമറാസ് ആൻഡ് ഓഡിയൻസിസ് ഗേസ്. അപ്പോൾ ഒരു പരിഹാരമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഈ ക്യാമറയുടെയും ഓഡിയൻസിൻ്റെയും ഗേസിനെ ഫ്രീ ചെയ്യുന്നതിനാണ്. ദ ക്യാമറാസ് മെറ്റീരിയാലിറ്റി, ഹൗ ഇറ്റ് ക്യാപ്ചേഴ്സ് ദ സീൻസ് ഷുഡ് ബി അക്നോളജ്ഡ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ ആയിട്ട് അല്ലാതെ ക്യാമറ ഈ ക്യാരക്ടേഴ്സിനെ ചിത്രീകരിക്കണം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ദി ഓഡിയൻസിസ് ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റ് ഷുഡ് ബി എൻകറേജ്ഡ്. ഇപ്പോൾ നിലവിൽ ഈ വിഷ്വൽ പ്ലഷറിനകത്ത്, ഈ സിനിമ കണ്ട് ആസ്വദിക്കുന്ന സാഹചര്യത്തിനകത്ത് ഓഡിയൻസ് എന്ന് പറയുന്നത് വെറും കാഴ്ചക്കാർ എന്നുള്ളൊരു റോളിലാണുള്ളത്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആസ്വാദനങ്ങളിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഓഡിയൻസിന് കുറച്ചുകൂടി ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് സിനിമ മാറണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എസ്ഐക്കകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.